തുടർച്ചയായ മൂന്നാം ദിനവും നിയമസഭയിൽ തിരിച്ചടിയേറ്റ് പ്രതിപക്ഷം. തൃശൂർ പൂരം വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള പ്രതിപക്ഷ നീക്കം ഭരണപക്ഷം വസ്തുതകൾ നിരത്തിയും ചരിത്രം ഓർമ്മിപ്പിച്ചും തടഞ്ഞു. നിലവിൽ നടക്കുന്ന ത്രിതല അന്വേഷണത്തിൽ പൂരം അലങ്കോലപ്പെടുത്താൻ നടത്തിയ ഗൂഢാലോചന പുറത്തുവരുമെന്നും കുറ്റക്കാർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്നും മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. വിവരങ്ങൾ നിയമസഭയിൽ നടന്ന വിവരങ്ങൾ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഷീജ നൽകും. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്, അതായത് ഒരു പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം അത് തുടർച്ചയായ മൂന്നാം ദിവസവും ചർച്ചയ്ക്കെടുക്കുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. 15-ാം കേരള നിയമസഭയുടെ 12-ാം സമ്മേളനത്തിൽ അതാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തോടുകൂടി കാണാൻ സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് സഭയിലെടുത്തു. അതിൽ കഴിഞ്ഞ ദിവസമാണ് ചർച്ച നടന്നത്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസം, തുടർച്ചയായ രണ്ടാമത്തെ ദിവസം വീണ്ടും ചർച്ച നടക്കുന്നു. ഇന്നത്തെ ദിവസത്തിൽ അവർ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ പോലും അതിൽ പ്രധാനമായും ഊന്നിയത് മുഖ്യമന്ത്രിയിലേക്ക് എല്ലാ വിഷയങ്ങളിലും ഉള്ള ഒരു കടന്നാക്രമണം മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുക്കുക എന്നുള്ളതിലേക്കായിരുന്നു പ്രധാനമായും പ്രതിപക്ഷം ശ്രമിച്ചത്. ആ രീതിയിലായിരുന്നു പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച അംഗങ്ങൾ സംസാരിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ഘട്ടത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഈ രീതിയിലുള്ള ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. ഇതിൽ അവർ പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതലക്കാരൻ കൂടിയായിരുന്നു ADGP MR അജിത് കുമാർ എന്ന് പറയുന്നത്. MR അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ട്. MR അജിത് കുമാറും ഇതിൽ കുറ്റക്കാരനാണ്. അപ്പോൾ അത്തരത്തിലൊരു കുറ്റാരോപിതനായ വ്യക്തിയുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള സർക്കാരിൻ്റെ ഈ രീതിയിലുള്ള ഒരു ത്രിതല അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല. പ്രത്യേകിച്ചും ADGP MR അജിത് കുമാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്, മുഖ്യമന്ത്രിയുടെ ഒരു ഏജന്റ് ആണ് എന്നുള്ളൊരു ആരോപണമാണ് പ്രതിപക്ഷത്തു നിന്നും പ്രധാനമായും ഉയർന്നു വന്നത്. ആരാ റിപ്പോർട്ട് കൊടുത്തത്? ഈ കലക്കുന്നതിന് പ്രതിയായി നിന്ന ഈ അജിത് കുമാർ കൊടുത്ത ഒരു റിപ്പോർട്ടിന്റെ പുറത്താണ് പിന്നീട് ഗവൺമെന്റ് നീക്കിയത് എന്നുള്ള യാഥാർത്ഥ്യം അങ്ങേർക്കറിയില്ലേ? MR അജിത് കുമാർ എന്ന മനുഷ്യൻ ഹീസ് നോട്ട് എ ടൂൾ ബട്ട് എൻ ഏജന്റ്. അതാണ് പ്രധാനം. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ ഏജന്റാണ് സാർ അദ്ദേഹം. ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി തന്നെയാണ് ഭരണപക്ഷത്ത് നിന്നും സംസാരിച്ച മന്ത്രിമാരാകട്ടെ അല്ലെങ്കിൽ MLA മാരാകട്ടെ എല്ലാവരും അംഗങ്ങൾ എല്ലാവരും ഒരേ രീതിയിലുള്ള മറുപടി തന്നെ ഇതിന് നൽകി. അതിൽ പ്രധാനമായും അവർ ചൂണ്ടിക്കാട്ടിയത് മുഖ്യമന്ത്രിയുടെ ഒരു ചരിത്രം, പ്രത്യേകിച്ചും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കടന്നാക്രമിക്കുക മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. അത് തന്നെയാണ് ഇന്നും ആവർത്തിച്ചത്. ഇതിൽ മുഖ്യമന്ത്രിക്ക് RSSമായി ബന്ധമുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ രീതിയിലുള്ളൊരു സന്ധി ചർച്ചകൾ സമവാക്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന തരത്തിലൊക്കെയാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ കൃത്യമായ രീതിയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ചരിത്രം എന്താണ്, പ്രത്യേകിച്ചും RSS എന്ന് പറയുന്ന RSS അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ എന്നും നിലകൊണ്ടൊരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി. വർഗീയ ശക്തികൾക്കെതിരായി ഉള്ള പോരാട്ടം തുടരുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ ആ പിണറായി വിജയൻ മാത്രമാണ് ആ രീതിയിൽ ഉണ്ടാകുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പഴയ ചരിത്രങ്ങൾ ഉൾപ്പെടെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭരണപക്ഷത്ത് നിന്ന് സംസാരിച്ചവർ അതിനെ എതിർത്ത് സംസാരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇന്ന് കുറുത്ത ഒരു തകരയല്ല. നിങ്ങളൊന്ന് വിചാരിക്കുക, ഈ കേരളത്തിലെ എല്ലാ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലും ഈ കേരളത്തിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ, മതേതര ജനാധിപത്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ മുന്നോട്ട് വന്ന ധീരനായ ഒരു പോരാളിയാണ് സഹ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അങ്ങ് പിണറായി വിജയൻ ആകാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ 1000 സതീശന്മാർ വന്നാൽ അര പിണറായി വിജയനാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ജനമനസ്സുകളിൽ മാധ്യമങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പിണറായി വിജയൻ അല്ല, മറിച്ച് ജനങ്ങൾ അനുഭവിച്ചറിയുന്ന ഒരു പിണറായി വിജയൻ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഏതായാലും ജുഡീഷ്യൽ അന്വേഷണം എന്നുള്ളതല്ലാതെ മറ്റൊരു അന്വേഷണവും തങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല, മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഒരു അന്വേഷണത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സഭയിൽ സ്വീകരിച്ചത്. പൂരം കലക്കി പിണറായി വിജയൻ നിയമം, പൂരം കലക്കാൻ നിങ്ങളുടെ മുഖ്യമന്ത്രി കൂട്ടുനിന്നിട്ടുണ്ട്, ആ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. പൂരം കലക്കിയതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു.
ഇതിനുള്ള മറുപടിയിൽ മന്ത്രിമാരായ കെ രാജനും അതോടൊപ്പം തന്നെ മറുപടി പറഞ്ഞ മന്ത്രി വി എൻ വാസവനും വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം ആദ്യഘട്ടത്തിൽ നടത്തി. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ത്രിതല അന്വേഷണത്തിൽ പൂരം കലക്കാനായി നടത്തിയിട്ടുള്ള ശ്രമം, അതോടൊപ്പം അതിന് പിന്നിലെ ഗൂഢാലോചന, അത് പുറത്തു കൊണ്ടുവരിക തന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അത് പുറത്തു കൊണ്ടുവരുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രി വി എൻ വാസവൻ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള നടപടി, അതിപ്പോൾ കുറ്റക്കാർ ആരാണെങ്കിലും എത്ര വലിയ വമ്പന്മാരാണെങ്കിലും അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി സ്വീകരിക്കും സർക്കാർ എന്നുള്ള കാര്യം കൂടി സഭയിൽ വ്യക്തമാക്കുകയായിരുന്നു. അതിൽ ആരോപണ വിധേയനായ എ ഡി ജി പി ഉണ്ട്, അന്വേഷണം നടത്തി, അതുകൊണ്ടാണ് അയാളെ കുറിച്ച് അന്വേഷിക്കാൻ നിശ്ചയിച്ചത്. അതിന്റെ ഗൂഢാലോചനയുണ്ട്, ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാൻ നിശ്ചയിച്ചത്. അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കുണ്ടോ, അതിനെ കുറിച്ച് അന്വേഷിക്കാൻ നിശ്ചയിച്ചത്. ഇത്തരം കലക്കാൻ ബോധപൂർവമായ ഗൂഢാലോചനയുണ്ടായി. അതിന് നേതൃത്വം നൽകിയ ആർ എസ് നേതാക്കളെ കുറിച്ച് പറയുന്നതിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ മറച്ചു പിടിച്ചും ഒഴിച്ചു പിടിച്ചും മുഖ്യമന്ത്രിയുടെ നേരെ ഇതിനെ തിരിക്കണം എന്ന് നിശ്ചയിക്കുന്നത്? ആത്മാർത്ഥമായി തന്നെ ഈ കേസ് അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ ദിശയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഈ മൂന്ന് അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് പിന്തിരിയുന്ന പ്രശ്നമില്ല. അത് കൃത്യമായി എത്ര വമ്പനായിരുന്നാലും കുറ്റവാളി ആരായിരുന്നാലും അവന്റെ പേരിൽ കൃത്യമായി ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം സഭ തള്ളുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. പക്ഷേ ഈ ചർച്ചയുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത് പ്രതിപക്ഷം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഉന്നയിച്ച വിഷയങ്ങൾക്ക് സമാനമായി തന്നെ ഇന്നും ഉന്നയിച്ച വിഷയത്തിൽ അവർ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്ന ഒരു സമീപനം തന്നെയാണ് ഇന്ന് സഭയിൽ ഉണ്ടായത്. പ്രത്യേകിച്ചും അവർ മുന്നോട്ട് വെച്ച, അവർ പ്രചരിപ്പിച്ച, സഭയ്ക്ക് പുറത്ത് പ്രചരിപ്പിച്ച കാര്യങ്ങൾ സഭയ്ക്കകം ആ രീതിയിൽ അതിനെ നിലനിൽപ്പുണ്ടായില്ല എന്നുള്ളത് കൂടിയാണ് ഇന്ന് 12 മണി മുതൽ 3 മണി വരെയായി നടന്ന ചർച്ചയുടെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. നിയമസഭയിൽ നിന്നുള്ള സമഗ്ര വിവരങ്ങളാണ് ഷീജ നൽകിയത്.